നമസ്കാരം. പ്രണയം നിരസിച്ചാൽ പിന്നെ പെൺകുട്ടികൾക്ക് ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയാണ് ഈ നാട്ടിൽ. ആസിഡ് ആക്രമണത്തിന്റെയൊക്കെ ഒരു ട്രെൻഡ് പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രതികളായ ആൺപിള്ളേർക്ക് കുറച്ചും കൂടെ ധൈര്യം വെച്ചു. വീട്ടിൽ കയറി വന്ന് നേരിട്ട് കൊല്ലാനുള്ള ധൈര്യമൊക്കെ ആയി. അതാണല്ലോ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസവും പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കോതമംഗലത്തെ ഡെന്റൽ കോളേജിലെ ഹൗസ് സർജൻ ഡോക്ടർ PV മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കണ്ണൂർ സ്വദേശികളായ മാനസയും രാഗിലും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രണയത്തിലാവുകയും എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ബന്ധം കൂടുതൽ വഷളായപ്പോൾ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രാഗിൽ മാനസയെ ശല്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയും രാഗിലിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താക്കീത് നൽകുകയും ചെയ്തു. പക്ഷേ ഈ വൈരാഗ്യം പിന്നീട് കലാശിച്ചത് കൊലപാതകത്തിലായിരുന്നു. മാനസിയെ കൊല്ലാൻ വേണ്ടി വളരെ മുൻകൂട്ടി രാഗിൽ പദ്ധതി തയ്യാറാക്കുകയും മാനസിയുടെ വീട്ടിൽ കയറി ചെന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് പ്രതി സ്വയം ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ പതിവ് വാർത്തയാണിപ്പോൾ. പ്രണയം നിരസിച്ചാൽ പെണ്ണിനെ കൊല്ലണമെന്ന അപകടകരമായ ചിന്ത ചില ചെറുപ്പക്കാരുടെയെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ട്. തിരുവനന്തപുരം കാരക്കോണത്ത് വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊന്നതും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് മലപ്പുറത്ത് പെൺകുട്ടിയെ യുവാവ് വീട്ടിൽ കയറി കുത്തിക്കൊന്നതും മലയാളികൾ മറന്നു കാണില്ല. ആണിന്റെ അധികാരവും മേൽക്കോയ്മയും അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും കുടുംബ വ്യവസ്ഥയുടെയും നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുവന്ന ഒരു പഴമൊഴിയാണ്. എന്നാൽ ഒരു പെൺകുട്ടി അയാളുടെ അധികാര പ്രയോഗത്തെ അവഗണിക്കുകയോ നിരോധിക്കുകയോ ചെയ്താൽ അത് വലിയ തെറ്റാണ്, പാപമാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ സമൂഹം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പെൺകുട്ടികൾ ദുർബലയാകുന്നത്. പെണ്ണിൽ നിന്ന് തോൽവി സംഭവിച്ചാൽ തനിക്കൊപ്പമുള്ള മറ്റു ആണുങ്ങളുടെ ഇടയ്ക്ക് അവൻ വൻ പരാജയമാണെന്ന് അവൻ അങ്ങ് വിചാരിക്കുകയും അത് അവന്റെ അഭിമാന പ്രശ്നമായി കണ്ടുകൊണ്ട് അവളെ കൊലപ്പെടുത്താൻ മാത്രം മനസ്സിനെ പാകപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇത് തന്നെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. പെണ്ണിൽ നിന്ന് നിരാകരണം ലഭിച്ച പുരുഷൻ സമൂഹത്തിന് സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അക്രമം, കൊലപാതകം, ആത്മഹത്യ എന്നിവ വഴി നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. അതുമായി പൊരുത്തപ്പെടാൻ ആൺപിള്ളേർ ശ്രമിക്കണം. അതിന് ചെറുപ്പത്തിലെ കുടുംബത്തിൽ നിന്ന് ഇതിനാവശ്യമായ ഉപദേശങ്ങളും പരിശീലനവും നൽകേണ്ടത് ആവശ്യമാണ്. പെൺകുട്ടികളെ പോലെ ആൺപിള്ളേരെയും ഇതൊക്കെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. അങ്ങനെയുള്ളവരൊന്നും ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾക്ക് മുതിരുകയില്ല. പ്രണയ പങ്കാളിയെ കത്തിക്കുകയും ആസിഡ് ഒഴിക്കുകയും കഴുത്തറുത്ത് കൊല്ലിക്കുകയും ചെയ്യുന്നത് ആത്മാർത്ഥതയും പക്വതയും നിറഞ്ഞ പ്രണയത്തിന്റെ ലക്ഷണങ്ങളല്ല, പകരം ബുദ്ധി ഉറക്കാത്തവരുടെ ബോധമില്ലായ്മയാണെന്ന് മനസ്സിലാക്കണം.